السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിത ശ്രേഷ്ഠന്മാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറച്ച് സമയം വൈകിയിട്ടാണ് ഞാൻ എത്തിയിട്ടുണ്ടാവുക. എല്ലാവരും ക്ഷമിക്കണം. രാവിലെ മുതൽ ഇന്നലെ മലപ്പുറം ജില്ലയിലെ കോട്ടുമലയിൽ പ്രോഗ്രാം കഴിഞ്ഞ് രാവിലെ കഞ്ഞങ്ങാട് ഇറങ്ങി രാവിലെ തൊട്ട് തുടങ്ങിയ യാത്രയാണ് ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ ഉസ്താദവറുകളെ സന്ദർശിക്കാനും മറ്റ് അത്യാവശ്യമായി പോകേണ്ട പല സ്ഥലങ്ങളിലും പോയി ബഹുമാനപ്പെട്ട ആദൂർ തങ്ങളവറുകളുടെ എജു പാർക്കിലെ പരിപാടി കഴിഞ്ഞ് നേരെ ഞങ്ങളിങ്ങോട്ട് വന്നതാണ്. ഇടക്കൊന്ന് വഴിതെറ്റി കുറച്ച് കർണാടക ഭാഗത്തേക്ക് പോയി പിന്നെ തിരിച്ചു വന്നതാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എത്താൻ സൗകര്യപ്പെട്ടേനെ. അള്ളാഹുവിൻ്റെ ഖളാ, നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹു തആല നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖുതുബുദ്ദഅവത്തി വൽ ഇർഷാദ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന ഒരു മജ്ലിസിലാണ് നാം ഉള്ളത്. ലോകത്ത് ആത്മീയ വഴിയും ഇസ്ലാമിക പ്രബോധന വഴിയും അത്ഭുതകരമായി യോജിപ്പിച്ച് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബോധകന്മാരിൽ മുന്നണിയിലുള്ള എല്ലാ സാദാത്തുക്കളും അല്ലെങ്കിൽ ഭൂരിപക്ഷം സാദാത്തുക്കളും ആ വഴിയെ സ്വീകരിച്ചവരോ ആണ്. ഓരോ തരീഖത്തിനും വലിക്കുല്ലി വാഹിദിഹിം തരീഖും മിൻ തുറുഖ്, ഓരോ ഔലിയാക്കളുടെ ആത്മീയ വഴികൾക്കും അവരവരുടേതായ ശൈലികളുണ്ടാവും. ചില ആളുകൾ ഏകാന്തമായി ദിക്റു ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കുന്ന മഹാന്മാരായിരിക്കും. ചില ആളുകൾ ശക്തമായ റിയാളുകൾ വീട്ടി അള്ളാഹുവിലേക്ക് അടുത്ത് ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗം തിരഞ്ഞെടുക്കുന്നവരായിരിക്കും. എന്നാൽ അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ മാർഗം ഒരേ സമയം ഔറാദും ഇബാദത്തും അതേസമയം ഇൽമിന്റെ പ്രചരണവും അതോടൊപ്പം ദീനീ പ്രബോധനവും ഇതെല്ലാം സമ്മേളിപ്പിച്ചു കൊണ്ടുപോകുന്ന ആത്മീയ വഴിയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായ നവോത്ഥാന നായകനായ അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം. ഇന്ന് ലോകത്ത് ഏറ്റവും വ്യാപകമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന റാത്തീബ്, അതാണ് നമ്മളെല്ലാവരും ചൊല്ലുന്ന റാത്തീബുൽ ഹദ്ദാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദീസിൽ നിന്നും പവിത്രമായ ഖുർആനിൽ നിന്നും നിർണിതമായ സൂക്തങ്ങളും ദിക്റുകളും ക്രോഡീകരിച്ചുകൊണ്ട് രണ്ട് ലോകത്തെയും രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലീഫയാണ് റാത്തീബുൽ ഹദ്ദാദ്. പരമാവധി നമ്മളെല്ലാവരും അത് പതിവാക്കണം. അതുപോലെ നിരവധി ഔറാദുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ മഹാനവറുകൾ വിറുദുൽ ലത്തീഫ് പോലെ പലതും അദ്കാറു സബാഹി വൽ മസാ തുടങ്ങിയിട്ടുള്ള ഔറാദുകളെല്ലാം ക്രോഡീകരിച്ച് നൽകിയിട്ടുണ്ട്.
പ്രിയമുള്ളവരെ, ഞാൻ അവിടുത്തെ ചരിത്രത്തിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ അഥവാ അവിടുത്തെ പൗത്രന്മാർ തന്നെ അതിവിടെ പറഞ്ഞിട്ടുണ്ടാകും. മഹാന്മാരായ മുൻഗാമികളെ നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ മദഹ് പറഞ്ഞ്, അവരുടെ മഹാത്മ്യം പറഞ്ഞ്, ദുആ ചെയ്ത് ചീരണി വാങ്ങി പോയാൽ പോരാ. എന്തുകൊണ്ടാണ് അവർ ഔന്നത്യങ്ങൾ പ്രാപിച്ചത് എന്ന് മനസ്സിലാക്കി ആ വഴിയിലേക്കൊരൽപ്പമെങ്കിലും കടന്നു ചെല്ലാൻ നമുക്കെല്ലാവർക്കും കഴിയണം. അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഹിജ്റ 1044 സഫർ മാസത്തിലാണ് ലോകത്തേക്ക് ഉദയം ചെയ്യുന്നത്. മഹാനവറുകൾക്ക് അള്ളാഹു തആല ചെറുപ്പത്തിൽ തന്നെ വലിയ ഒരു പരീക്ഷണം, മഹാനവറുകളുടെ കാഴ്ച 4-ാമത്തെ വയസ്സിൽ നഷ്ടമായി. എന്നാൽ ആ കാഴ്ചയില്ലാത്തത് മഹാനവറുകൾ ഒരു തടസ്സമായി കണ്ടില്ല. അള്ളാഹുവിന്റെ വഴിയിലും ഇൽമിന്റെ വഴിയിലും മഹാനവറുകൾ തിരിഞ്ഞു. മഹാനവറുകൾ ചെറുപ്പത്തിൽ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുകാലത്ത് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. കാഴ്ചയില്ലാത്തയാൾ ഖുർആൻ മനഃപ്പാഠമാക്കി. ഖുർആൻ മനഃപ്പാഠമാക്കി പൂർത്തിയായ അന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പോകുന്നത് എവിടേക്കാണ്? തരീമിലെ ഒരു പള്ളിയിലേക്കാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ കിടക്കുന്ന നാടേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ കൊണ്ട് അനുഗ്രഹിച്ച യമനാണ്. മഹാനവറുകൾ വിശ്രമിക്കുന്ന പവിത്രമായ കബർത്താൻ ജംബൽ എന്ന കബർത്താൻ ഏതാണ്? ഒരുപാട് അഖ്താബുകൾ, ഔലിയാക്കൾ, അഹ്ലു ബൈത്ത് വിശ്രമിക്കുന്ന ലോകപ്രസിദ്ധമായ കബർത്താനാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു 4 വർഷം മുമ്പ് ഞങ്ങൾക്ക് അവിടെ പോകാൻ ഒരവസരമുണ്ടായി. അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളെ ഒന്ന് സിയാറത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. യമനിലെ ഹളറമൂത്തിൽ തരീം എന്ന് പറയുന്ന തരത്തെ ജംബൽ എന്ന കബർത്താനിൽ അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളെ സിയാറത്ത് ചെയ്യുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആചാരം വളരെ പച്ചയായി നിലനിൽക്കുന്ന നാടാണ് യമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനിന്റെ തലസ്ഥാനമാണെന്ന് പറഞ്ഞ അൽ ഈമാനു യമാനിയുൻ, ഈമാൻ യമനികമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ യമനിലെ ജംബൽ എന്ന കബർസ്ഥാനിലേക്ക് ചെന്നാൽ അവിടെ സിയാറത്ത് ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു തർത്തീബുണ്ട്. സാധാരണ നമ്മളൊക്കെ ഒരുപാട് മഹാന്മാര് കിടക്കുന്ന മഖാമിലേക്ക് ചെന്നാൽ ഇഷ്ടമുള്ളിടത്തോക്കൊക്കെ പോയിട്ട് ഇങ്ങനെ സിയാറത്ത് ചെയ്യലല്ലേ? എന്നാൽ ജംബലിൽ അങ്ങനെയല്ല, അവിടെ ഒരു തർത്തീബുണ്ട്. ആദ്യമായിട്ട് ചെന്ന് സിയാറത്ത് ചെയ്യുന്നത് സാഹിബുൽ മിർബാ, ബഹുമാനപ്പെട്ട അബൂബക്കർ സക്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. അങ്ങനെ ഫഖീഹുൽ മുഖദ്ദം തങ്ങളുടെ അടുക്കലേക്കാണ് ആദ്യം നമ്മൾ ചെന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്നത്. ഫഖീഹുൽ മുഖദ്ദം റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യുന്നു. അങ്ങനെ ഒരു ക്രമത്തിൽ ഉമർ മുഹദാർ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നു. അബൂബക്കർ സക്രാൻ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നു. അങ്ങനെ ഒരു ക്രമത്തിൽ സിയാറത്ത് ചെയ്തതിന് ശേഷമാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നത്. ആ കബർസ്ഥാനിൽ മാത്രം എത്ര അഖ്താബുകളാണ് വിശ്രമിക്കുന്നതെന്നറിയുമോ? അത്ഭുതങ്ങളുണ്ടായ ഒരുപാട് മഹത്തുക്കളുടെ കബർസ്ഥാനാണത്. ഓരോരുത്തരുടെയും കബറിൽ എന്താണ് ഓതേണ്ടത്? ചില സ്ഥലങ്ങളിൽ ഫാത്തിഹയാണ് ഓതുന്നത്, ചില സ്ഥലങ്ങളിൽ മറ്റു ചില സൂറകളാണ് പാരായണം ചെയ്യുന്നത്, ചില സ്ഥലങ്ങളിൽ യാസീനാണ് ഓതുന്നത്. ഈ ഒരു ക്രമത്തിൽ മുൻഗാമികളിൽ നിന്നുകൊണ്ട് പകർന്ന് ഇന്നും അവിടെ സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യമനിൽ നിന്ന് ലോകത്തേക്ക് വെളിച്ചം നൽകിയ മഹാനായ അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ 4 വയസ്സായപ്പോൾ മഹാനവറുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയി.
അല്ലാഹു തആല കണ്ണിന്റെ കാഴ്ച അവിടുന്ന് അവന്റെ ഖളാഉ പ്രകാരം നീക്കം ചെയ്തെങ്കിലും കൽബിന്റെ കാഴ്ച വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അറിയുമോ, ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹു നാളിറൂന. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ അകക്കണ്ണിന്റെ കാഴ്ച നമ്മുടെ മുഖക്കണ്ണിന്റെ കാഴ്ചയേക്കാൾ വലുതാണ്. നമ്മളെ മുഖത്തുള്ള കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ വലിയ കാഴ്ചയാണ് അവരുടെ ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ്. 4 വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ എല്ലാ വിജ്ഞാന ശാഖയിലും അവഗാഹമുള്ള വലിയ ആലിമായി മാറി. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായി മാറി. ലോകത്ത് ഇന്നും പാരായണം ചെയ്യപ്പെടുന്ന നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. മലയാളത്തിലേക്ക് വരെ ഭാഷാന്തരം ചെയ്യപ്പെട്ട, ഇന്ന് കാലത്തുള്ള ഇസ്ലാമിക പ്രവർത്തകർ വായിച്ചിരിക്കേണ്ട ഗ്രന്ഥങ്ങളാണ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തത്. കാരണം മഹാനവർകൾ പറയുമായിരുന്നു, അല്ലാഹു തആല എന്റെ കാഴ്ചയങ്ങ് നഷ്ടപ്പെടുത്തിയെങ്കിലും എനിക്ക് ഉൾക്കാഴ്ച നൽകിയതിനാൽ അറിവിന് വേണ്ടി ഒരാളോടും യാചിക്കേണ്ടി വന്നിട്ടില്ല. അല്ലാഹു തആല ഒരുപാട് അറിവുകൾ എനിക്ക് നൽകുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ മഹാനവറുകൾ അങ്ങ് മനഃപ്പാടമാക്കി കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ നേരെ തരീമിലെ ഒരു പള്ളിയിലേക്ക് പോവുകയാണ്. 200 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്. അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടുള്ള നിസ്കാരമാണ്. പഠിച്ചവനെ, നിന്റെ ഖുർആൻ എനിക്ക് മനഃപ്പാടമാക്കാനുള്ള അവസരം നൽകിയല്ലോ എന്ന ശുക്രായിരുന്നു മഹാനവറുകൾ ആ 200 റക്അത്ത് നിസ്കരിക്കാനുള്ള കാരണം. അല്ലാഹുവിലേക്ക് അടുക്കുന്ന മഹാന്മാരുടെ വിശേഷണം ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് അല്ലാഹു തആല ഏതെല്ലാം നിഅമത്തുകളാണ് നൽകിയത്, ശുക്രിന്റെ ഒരു സുജൂദെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? പരീക്ഷയെടുക്കുമ്പോൾ എല്ലാവരോടും ദുആ ചെയ്യാൻ പറയും. ജയിച്ചു കഴിഞ്ഞാലൊന്ന് ശുക്രിന്റെ സുജൂദ് ചെയ്യാറുണ്ടോ? രോഗം മാറാൻ വേണ്ടി എല്ലാവരോടും ദുആ ചെയ്യാൻ പറയും. രോഗം മാറിയാൽ അല്ലാഹുവേ നീ എനിക്ക് ഈ രോഗം മാറ്റിത്തന്നല്ലോ എന്ന നിലക്ക് ഒരു ശുക്രിന്റെ സുജൂദ് ചെയ്യാറുണ്ടോ? ഇതുപോലെ വീട് വെക്കണമെന്ന് എത്ര കാലമായിട്ടാണ് ആഗ്രഹിച്ച് നമ്മൾ ഉണ്ടാക്കിയത്. വീടിന്റെ പണി പൂർത്തിയായ അന്ന് അല്ലാഹുവിന് ഒരു ശുക്രിന്റെ സുജൂദ് ചെയ്തവരെവിടെ? അതല്ലേ മഹാന്മാരായ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുന്ന ആളുകൾ. വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, അല്ലാഹുവിലേക്ക് ശുക്ർ ചെയ്യുന്നവർ വളരെ കുറവാണ്. ആ ന്യൂനപക്ഷത്തിൽ പെടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ മുതഅല്ലിമായിരിക്കുമ്പോൾ നമുക്ക് നൽകിയ പാഠമാണ്. ഏതേത് അനുഗ്രഹം അല്ലാഹു തആല ചെയ്തു തന്നാലും അവനൊന്ന് ശുക്ർ ചെയ്യണേ. ഈ സമ്മേളനത്തിന്റെ ഒരു ബാക്കിപത്രമായി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരേണ്ട ഒരു സന്ദേശമാണ്. അതാ അല്ലാഹു തആല ചെയ്തു തന്ന ഒരു നിഅമത്തിനെ ഓർക്കുമ്പോൾ ഒരു ശുക്രന്റെ സുജൂദങ്ങ് ചെയ്തേക്കണം. എത്ര കാലമായി എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് മക്കളുണ്ടായില്ല, ഇപ്പോൾ അല്ലാഹു തആല എനിക്ക് സന്താനത്തെ തന്നു. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് അല്ലാഹു തആല എനിക്ക് നല്ല ഒരു ആൺകുട്ടിയെ തന്നു, അല്ലെങ്കിൽ നല്ല ഒരു പെൺകുട്ടിയെ തന്നു. ഈ നല്ല വാർത്ത അറിയുമ്പോൾ ഒരൊറ്റ സുജൂദിലേക്കങ്ങ് വീഴണം. അൽഹംദുലില്ലാഹ്. ആ ശുക്രന്റെ സുജൂദിന് വലിയ മൂല്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളെ അല്ലാഹു തആല ഇത്രയും വലിയ പദവി നൽകി ആദരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ലയിൻ ശക്കർത്തും ലഅസീദന്നകും വലയിൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ്.
ചെയ്ത് നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരായാൽ അള്ളാഹു തആല നിങ്ങൾക്ക് ഇനിയും ഇനിയും ഏറ്റിയേറ്റി അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതേത് അനുഗ്രഹം കിട്ടിയാലും റബ്ബിന് നന്ദി ചെയ്യുന്ന അടിമകളാകണം. എൻ്റെ ഉമ്മപെങ്ങന്മാര് പരിസരത്തിരുന്ന് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിനോട് ഏതെല്ലാം ഹാജത്തുകൾ വീടാനാണ് നമ്മൾ ദുആ ചെയ്യാറുള്ളത്. ഞങ്ങൾ കൊണ്ടോട്ടി ബുഖാരി ദഅവാ കോളേജിൽ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് എല്ലാ ഉസ്താദുമാരോടും ഞങ്ങൾ പറയാറുണ്ട്, ദുആർക്കണം, പരീക്ഷയ്ക്ക് പോവുകയാണ്, പ്രീ ഡിഗ്രിയുടെ പരീക്ഷയാണ്, ഡിഗ്രിയുടെ പരീക്ഷയാണ്. ഒരിക്കൽ ഞങ്ങളുടെ ഉസ്താദ് ചോദിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്, പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കുണ്ട്, ഞങ്ങളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ നേരം ഞങ്ങളോടെല്ലാം ദുആ ചെയ്യിച്ചിട്ടല്ലേ പോയത്, വിജയിക്കാൻ ആഗ്രഹം വെച്ചിട്ടല്ലേ പോയത്, നല്ല ഒരു റിസൾട്ട് വന്നപ്പോൾ ശുക്രിന്റെ സുജൂദ് ചെയ്ത എത്രയാളുണ്ട് എന്ന് ചോദിച്ച് ഞങ്ങൾക്കത് പഠിപ്പിച്ചു തന്ന മഹാന്മാരായ ഉസ്താദുമാർ, അള്ളാഹുവെ ഞങ്ങളുടെ ഗുരുവര്യന്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണം റഹ്മാനേ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അതുകൊണ്ട് ഈ മജ്ലിസിൽ വെച്ച് എന്നോടും നിങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു തആല നമുക്ക് അനുഗ്രഹങ്ങൾ ഓരോന്ന് തരുമ്പോഴും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ചുരുങ്ങിയത് ഒരു ശുക്രിന്റെ സുജൂദെങ്കിലും നമ്മൾ ചെയ്യണം. അങ്ങനെ നന്ദിയുള്ളവരായാൽ അനുഗ്രഹങ്ങളുടെ കലവറകൾ നമുക്ക് തുറന്നു തരുന്നതാണ്. എല്ലാ ഔലിയാക്കന്മാരും ഔലിയാക്കളായത് അല്ലെങ്കിൽ അവരെ ഓർക്കാനുള്ള പദവിയിലേക്ക് എത്തിയത് ബിത്തഖറുബി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അവർ വേണ്ടതുപോലെ അമൽ ചെയ്ത് അടുത്തതുകൊണ്ടാണ് നമുക്കിന്ന് അഞ്ചു നേരത്തെ നിസ്കാരം പോലും കൃത്യമായി ഒന്ന് നിർവഹിക്കാൻ നമ്മുടെ ജീവിത തിരക്കുകൾ അനുവദിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഓർക്കുന്ന മഹാന്മാരായ ആളുകൾ ഔസുൽ അഅ്ലം മുഹീദ്ദീൻ തങ്ങളാവട്ടെ, അഹമ്മദുൽ കബീർ റിഫായി തങ്ങളാവട്ടെ, അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളാവട്ടെ, എല്ലാവരും അല്ലാഹുവിന് വേണ്ടി നിന്ന് നിസ്കരിച്ച എണ്ണങ്ങൾ പറയാനുള്ളവരാണ്. അങ്ങനെ നൂറുകണക്കിന് സുന്നത്ത് നിസ്കരിച്ച മഹാനാണ് അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദ്. നമ്മുടെ ജീവിതത്തിലേക്കും സുന്നത്ത് നിസ്കാരങ്ങൾ കടന്നു വരാൻ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് മസാല അബ്ദീ ബിൻ നവാഫിലി യഖുറുബു ഹത്താ യകു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുലാ. സുന്നത്തായ കാര്യങ്ങൾ ഏറെ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിനെ പ്രിയപ്പെട്ട ആളായി മാറുന്നത്. ഫർളായ കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരുത്താതെ സുന്നത്തായ കാര്യങ്ങൾ ഏറെയേറെ ചെയ്യുമ്പോൾ രാജാതിരാജനായ റബ്ബിന്റെ ഇഷ്ടം ലഭിക്കുകയാണ്. ആ ഇഷ്ടം ലഭിച്ച ആളുകളാണ് ഔലിയാക്കൾ. ആ ഇഷ്ടത്താൽ അള്ളാഹു കൊടുത്ത സമ്മാനമാണ് കറാമത്തുകൾ. ആ ഇഷ്ടത്താൽ അള്ളാഹു കൊടുത്ത സമ്മാനങ്ങളാണ് അവരുടെ സ്ഥാനപദവികൾ. ഈ സ്ഥാനപദവികളും അനുഗ്രഹങ്ങളും എല്ലാം ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഉറക്കൊഴിഞ്ഞിട്ട് നിസ്കരിച്ചപ്പോൾ കിട്ടിയതാണ്, അധ്വാനിച്ച് ഇൽമ പഠിച്ചപ്പോൾ കിട്ടിയതാണ്. ഞാനും നിങ്ങളും അവരുടെ ജീവിതങ്ങളെ അറിഞ്ഞ് പകർത്തുകയാണ് വേണ്ടത്. അടുത്തതായി മഹാനവറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മഹാനവറുകളുടെ നിരന്തരമായ ഔറാദുകളാണ് ദിക്റുകളാണ് ഹദ്ദാദിലെ ഓരോ ദിക്റും. നിങ്ങളൊന്ന് നോക്കിയേ, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയൻ വറസൂലാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയൻ വറസൂലാ. ആ ദിക്റു തന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ ഈമാൻ സലാമത്തുൽ ഈമാനിലുള്ള ദിക്റാണ്.
റളീന ബില്ലാഹി റബ്ബൻ, അല്ലാഹുവേ നിന്നെ റബ്ബായി ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. ഏതേത് ശക്തികൾ ലോകത്ത് വന്നാലും ഞങ്ങളുടെ പരിപാലകനും രാജാതിരാജനായ നീയാണ്. ഞങ്ങൾ നിന്നെ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. സഹാബത്തിന് ഇത്രയും വലിയ പദവി കിട്ടാനുള്ള കാരണം റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവരല്ലാഹുവിനെ പൊരുത്തപ്പെട്ടപ്പോൾ അല്ലാഹ് ഇങ്ങോട്ട് പൊരുത്തപ്പെട്ട കാരണമാണ് സഹാബത്തിന് ഇത്ര വലിയ സ്ഥാന പദവികൾ കിട്ടിയത്. ആ മാർഗത്തിൽ ഞങ്ങളും നിന്നെ ഇഷ്ടപ്പെടുകയാണ്. റളീന ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഇസ്ലാം എന്തു പറഞ്ഞു അതാണ് ഞങ്ങളുടെ ജീവിത നടപടി, വേറെ ഒരു നടപടിയും ഇല്ല. ഇവിടെ ഏതെങ്കിലും പന്ത് കളിക്കാരുടെ ചിട്ടയല്ല എന്റെ മതം, ഏതെങ്കിലും സിനിമാ സ്റ്റാറുകളുടെ ജീവിത രീതിയല്ല എന്റെ മതം. ആധുനിക ലോകത്തെ ചെറുപ്പക്കാരാ, ഓൺലൈനിൽ വരുന്ന പരിഷ്കാരങ്ങളല്ല എന്റെ മതം. എന്റെ മതമേതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട മതമാകുന്ന ഇസ്ലാമാണ്. ഫമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ദീനായി സ്വീകരിച്ചാൽ ഫലൻ യുഖബല മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുന്നതല്ല, അവനത് തൃപ്തിപ്പെട്ട് അല്ലാഹു തരുന്നതല്ല. അവൻ നാളെ പരലോകത്ത് പരാജിതനാണ്. നീ ഇന്ന് വിചാരിക്കും എല്ലാവരും ഫുട്ബോൾ സ്റ്റാറുകളുടെ രൂപത്തിലല്ലേ നടക്കുന്നത്, ക്രിക്കറ്റ് സ്റ്റാറിന്റെ രൂപത്തിലല്ലേ നടക്കുന്നത്, ഇവിടെയുള്ള പരിഷ്കാരങ്ങളുടെ ലോകമെല്ലാം എനിക്ക് എടുക്കാനുള്ളതല്ലേ എന്ന് നമ്മളെല്ലാം ആലോചിച്ചു പോകും. എന്നാൽ നമ്മുടെ അജണ്ട ഏതാണ്? റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി അംഗീകരിച്ചവരാണ്. ഇത് മാത്രം മണിക്കൂറുകളോളം പറയാനുള്ള ഒരു പ്രമേയമാണ്. നമ്മൾ ഇസ്ലാമിനെ പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ടോ? ഉദ്ഖുലു ഫിസ്സിൽമി കാഫാ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നടപടിയിലും നിങ്ങൾ ഇസ്ലാമിനെ എടുക്കണം. അത് കല്യാണത്തിനായാലും അത് ചടങ്ങുകൾക്കായാലും വിശേഷങ്ങൾക്കായാലും ആഘോഷങ്ങൾക്കായാലും നിങ്ങൾ സ്വീകരിക്കേണ്ട സംഹിത ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു തന്ന ഇസ്ലാം എന്ന മതമാണ്. അതിനപ്പുറത്തുള്ള ഒരു ചര്യയും നിങ്ങൾ ചര്യയായി സ്വീകരിക്കേണ്ടതല്ല. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയൻ വ റസൂലാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായും റസൂലായും അംഗീകരിച്ചിരിക്കുകയാണ്. റസൂലായും നബിയായും അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അയ്യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല, ഹത്താ യകൂന ഹവാഹു, അവന്റെ താൽപര്യങ്ങളാകുന്നതുവരെ, തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിനോട് അനുബന്ധമായ രീതിയിലായി, ഞാൻ കൊണ്ടുവന്ന സിസ്റ്റത്തിലൂടെയാണ് നടക്കേണ്ടത്. അപ്പൊ ഉസ്താദുമാര് ഹെയർ സ്റ്റൈലിനെ കുറിച്ച് വയലു പറയുന്നത്, ഉസ്താദുമാര് ഡ്രസ് കോഡിനെ കുറിച്ച് വയലു പറയുന്നത്, ഉസ്താദുമാര് ടൈറ്റ് ഫിറ്റ് ചുരിദാറിനെതിരെ വയലു പറയുന്നത്, ഉസ്താദുമാര് ഇരുചക്ര വാഹനത്തിൽ അങ്ങാടി കൈയടക്കുന്ന സഹോദരിമാർക്കെതിരെ ഉത്ബോധനം നടത്തുന്നത്, ഇതെല്ലാം അവരവരുടെ താൽപര്യങ്ങളുടെ പേരിൽ വഴികേടായി പോകാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തിലേക്ക് നമ്മുടെ ഇഷ്ടം ആകുന്നതുവരെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, നമ്മുടെ ഈമാൻ സമ്പൂർണമാകണോ? അയ്യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയമുള്ള കാര്യമാകണം. എന്റെ ഇഷ്ടം ഹെയർ ഇങ്ങനെ കട്ടു ചെയ്യലാണ്, എന്റെ ഹബീബിന്റെ ഇഷ്ടം അങ്ങനെയല്ല എന്ന് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹെയർ കട്ട് ചെയ്യുന്നവനാണ്. ആ മാർഗം
ജീവിതത്തെ ശരിയായ നിലയിൽ സ്വീകരിച്ചവൻ. എന്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ബോഡി ഷേപ്പ് വസ്ത്രങ്ങളാണ് ഇട്ട് വരുന്നത്, അല്ലെങ്കിൽ തൊലിയുടെ നിറം പുറത്ത് കാണുന്ന വസ്ത്രമാണ് ധരിച്ചു വരുന്നത്. പക്ഷേ എന്റെ ഹബീബായ തങ്ങൾക്ക് ആ വസ്ത്രം ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഏതിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? എന്റെ പ്രിയമുള്ള സഹോദരി, ഒന്ന് ആലോചിക്കണേ. അത് ബോഡി ഷേപ്പ് പർദയാണെങ്കിലും ശരി, കറുത്ത ലോഹയാണെങ്കിലും ശരി, ഇസ്ലാം പറഞ്ഞതൊരു കറുത്ത ലോഹയിട്ട് നടക്കണം എന്നല്ല. നിന്റെ ശരീരത്തിന്റെ ഭാവഭേദങ്ങൾ മറ്റൊരു അന്യപുരുഷൻ കാണാത്ത വിധത്തിൽ നീ ശരീരം മറക്കുന്ന വസ്ത്രമുണ്ടാകണമെന്നാണ്. ആ രീതിയിൽ നീ വസ്ത്രധാരണത്തിലും എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ആ ഇഷ്ടത്തെ തിരഞ്ഞെടുക്കുക വരെ നമ്മുടെ ഈമാൻ ഈമാനാവുകയില്ല. അബ്ദുല്ലാഹി ബിൻ അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ മദ്രസ പഠിപ്പിച്ചു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലേക്ക് ചേരാനാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സമയമേറെ വൈകിയിട്ടുണ്ട്. കുറെ ആളുകൾക്ക് നാളെ ജോലിക്ക് പോകേണ്ടവരാണ്. ഇപ്പോൾ തന്നെ ഉറക്കം ക്ഷീണവുമൊക്കെ ഉള്ളവരുണ്ട്. ഞാൻ പരീക്ഷിക്കുന്നില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ മുറുക പിടിച്ചു എന്നതാണ് എല്ലാ ഔലിയാക്കളുടെയും വിജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുക, ആ മഹബ്ബത്തിലേക്ക് ലോകത്തെ ക്ഷണിക്കുക, ഇതാണ് എല്ലാ മഹാന്മാരുടെയും ഏറ്റവും ഉയർന്ന വിലാസം. അതിൽ അത്യുന്നതമായ പദവിയിലാണ് അബ്ദുല്ലാഹി ബിൻ അലവി അൽ ഹദ്ദാദ് തങ്ങൾ. മഹാനവറുകൾ യമനിൽ ഇരിക്കുമ്പോൾ ഹബീബായ തങ്ങളോട് മുനാജാത്ത് നടത്തുന്നവരാണ്. അതുപോലെ മഹാനവറുകളുടെ ഐനിയയിൽ കാണാം. അക്കാലത്ത് യമനിൽ ജീവിച്ചിരുന്ന നാല് മഹാന്മാരുണ്ട്. അവര് അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, ഓ നബിയായിട്ടുള്ളവരെ അവിടത്തേക്ക് സലാം. നമ്മൾ അത്തഹിയാത്തോതും അതിന്റെ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടോ? ഞാൻ ഇതാ മുത്തുനബി തങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. അതൊരു ഉപചാരത്തിന് വേണ്ടിയിട്ട് ചൊല്ലിപ്പോകുന്ന വാചകമല്ല. ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് സലാം ചൊല്ലി, അതെന്റെ അഭിവാദ്യമാണ്. നിങ്ങളത് കേട്ടപ്പോൾ എനിക്ക് വാലൈക്കും സലാം പറഞ്ഞു, അത് നിങ്ങളുടെ പ്രത്യഭിവാദ്യമാണ് എന്നതുപോലെ അഞ്ചു നേരവും നമ്മൾ ഹബീബായ തങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. അത് വെറുതെ ഒരു സെന്റൻസ് പറഞ്ഞു പോവുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഹാളിറാണ്, ഇവിടെ നാളിറാണ്, അഥവാ എന്നെ കാണുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, എന്റെ സലാം അറിയുന്നുണ്ട് എന്ന നിലയിൽ തന്നെയാണ് സലാം ചൊല്ലേണ്ടതെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്. അത്തഹിയാത്തിൽ സലാം പറയുമ്പോൾ ഹബീബായ തങ്ങൾ ആ സലാം കേൾക്കുന്നുണ്ട്, ഉത്തരം പറയാൻ പറ്റുന്ന വിധത്തിൽ. അങ്ങനെയാണ് അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് സലാം പറയുമ്പോൾ നമ്മൾ സെന്റൻസ് അങ്ങ് വായിച്ചു പോവുകയല്ല, ഒരു ദിക്റങ്ങ് ചൊല്ലിപ്പോവുകയല്ല. നമ്മളപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിൽ ഹാജരുണ്ട്, തങ്ങൾക്ക് ഞാൻ സലാം പറയുകയാണ് എന്ന ചിന്തയോടെയാണ് സലാം പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മടക്കും. ഹദീസിലുണ്ട്, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി. നിങ്ങളിൽ ആരെങ്കിലും ഒരാളടിക്ക് സലാം ചൊല്ലിയാൽ ഞാൻ ആ സലാം മടക്കും, ആ സലാം കേൾക്കും, ആ സലാം മടക്കും. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഹദീസിൽ നിന്ന് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബ്റു ശരീഫിൽ ജീവിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളിൽ നിന്ന് ഒരാളെനിക്ക് സലാം ചൊല്ലിയാൽ
എന്റെ ആത്മാവിനെ എന്റെ ശരീരത്തിലേക്ക് അല്ലാഹു മടക്കിത്തരും, എന്നിട്ട് ഞാൻ സലാം മടക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓരോ നിമിഷവും ലോകത്ത് സലാം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ നാട്ടിൽ ഇശാ നിസ്കരിക്കുന്നവർ ഉണ്ടാകാം. ഏതെല്ലാം നാട്ടിൽ ഇശാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ? ചില നാടുകളിൽ മഗ്‌രിബ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, ചില നാടുകളിൽ സുബഹിയാകാനായിരിക്കുന്നു. അപ്പോൾ എല്ലാ നിമിഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം വരുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ എഴുതിയ കവിതയുടെ തുടക്കം ഇങ്ങനെയാണ്: ലിഅന്നൽ മുസ്തഫ ഹയ്യുൻ തരിയു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുകയാണ്. മലക്കുകൾ വന്ന് സലാം പറയുന്നുണ്ട്, മടക്കുന്നുണ്ട്, ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്, അവരെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇബ്നു ഹജർ തങ്ങൾ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ആ കവിത മലയാളത്തിലേക്ക് ഞങ്ങൾ പരിഭാഷപ്പെടുത്തി ജീവിക്കുന്ന പ്രവാചകൻ എന്ന പേരിൽ IPB പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് SSFന്റെ പ്രവർത്തകരോട് ചോദിച്ചാൽ ആ ഗ്രന്ഥം നിങ്ങൾക്ക് ലഭിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുകയാണ്. അതേ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ ഐനിയിൽ എഴുതുകയാണ്: അങ്ങനെ മദീനത്തേക്ക് സലാം ചൊല്ലുന്ന നാലാളുകളുണ്ട്. ആ നാലാളുകളോ യമനിൽ ഇരുന്ന് സലാം ചൊല്ലിയാൽ സലാം മടക്കുന്നത് കേട്ടിട്ടേ അവര് മുന്നോട്ട് പോകാറുള്ളൂ. അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോൾ ആ സലാം മുത്തുനബിതങ്ങൾ കേട്ടിട്ട് സലാം മടക്കും. ആ സലാം മടക്കുന്നത് മഹാന്മാരായ ആളുകൾ കേൾക്കുമായിരുന്നു. നമ്മുടെ കുറവ് കൊണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയാത്തത്. നമ്മുടെ റിസീവറിന് യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് കേൾക്കാൻ കഴിയാത്തത്. അല്ലെങ്കിൽ നമ്മുടെ കുറവ് കൊണ്ടാണ് സലാം അങ്ങോട്ട് മക്ബൂലാകാത്തത്. അല്ലാഹു തആല നമ്മെ നന്നാക്കി തരട്ടെ. അങ്ങനെ സലാം കേൾക്കുന്ന മഹാന്മാരെ പരിചയപ്പെടുത്തിയ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ മദീനയിലേക്ക് പോവുകയാണ്. ആ മദീനയിലേക്ക് പോകുമ്പോൾ നമ്മളെപ്പോലെ വെറുതെ അങ്ങ് പോയതല്ല. സലക്കിനൽ ഫയാഫീ വൽ ഖിഫാറാ അലൻ നുജുബീ, കവിത എഴുതിക്കൊണ്ട് പോവുകയാണ്. മഹാനവറുകളെ കവിത ചൊല്ലിക്കൊണ്ട് പോവുകയാണത്. കേവലം ഒരാസ്വാദനത്തിന്റെ കവിതയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മനസ്സ് പങ്കുവെക്കുന്ന കവിതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹൃദയം ചേർത്തു വെക്കുന്ന കവിതയാണ്. അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ കവിതാ സമാഹാരം വലിയ ഒരു ഗ്രന്ഥമായി തന്നെ ദീവാനുൽ ഇമാം അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് എന്ന പേരിൽ വലിയ ഒരു കവിതാ സമാഹാരമുണ്ട്. അതിൽ ഒരുപാട് വരികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മഹാനവറുകൾ, സലക്കിനൽ ഫയാഫീ വൽ ഖിഫാറാ അലൻ നുജുബീ എന്ന് ചൊല്ലി തുടങ്ങുന്ന കവിത ഇങ്ങനെ കോർത്തിണക്ക് ഹൃദയം പങ്കുവെച്ചുകൊണ്ട് മദീനത്തു ചെന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിൽ ചെല്ലുകയാണ്. ചെന്നിട്ട് പറയുന്നു: യാ റസൂലല്ലാഹ്, ഞങ്ങൾ മദീനത്തേക്ക് വന്നത് വഫൂദുൻ വസൂവാറുൻ വളിയാഫു ഹളറത്തീ,
وذريتنجناك بالشوق والحب. ഓ ഹബീബായ തങ്ങളെ, വുഫൂദ് ഞങ്ങളെ യാത്രാസംഘമാണ്, വസൂവാറു ഞങ്ങളെ സന്ദർശകരാണ്, വദുരിയത്തുൻ ജിനാക അവിടുത്തെ ഞങ്ങൾ അവിടുത്തെ മക്കളാണ്. ഈ നാടിന്റെ പ്രൗഢി ഇതാണ്. അബ്ദുല്ലാഹിബിനെ അലവി അൽ ഹദ്ദാദ് തങ്ങള് മദീനത്ത് ചെന്ന് മുത്തുനബി തങ്ങളുടെ ചാരത്ത് നിന്നപ്പോൾ അവർക്ക് പറയാനൊരവകാശമുണ്ട്, ഞങ്ങളവിടുത്തെ പേരമക്കളാണ്. അത് പറയാൻ സാധുവായ എനിക്ക് ന്യായമില്ല, ഞാൻ അഹ്ലു ബൈത്തിൽപ്പെട്ടയാളല്ല. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സയ്യിദവറുകൾക്ക് ആ വരി ചൊല്ലുമ്പോൾ വദുരിയത്തുൻ ജിനാക ബിഷൗഖി വൽ ഹുബ്ബി, ഞങ്ങളവിടുത്തെ മക്കളാണ്, അവിടുത്തെ സന്ദർശിക്കാൻ വന്നതാണ്, വെറുതെ വന്നതല്ല. ജിനാക ബിഷൗഖി വൽ ഹുബ്ബി, അവിടുത്തോടുള്ള പ്രണയം കൊണ്ടുവന്നതാണ്, സ്നേഹം കൊണ്ടുവന്നതാണ്, തങ്ങളെ സ്നേഹിച്ചിട്ട് വന്നതാണ്. ഈ കവിത മനസ്സു ചേർത്ത് മഹാനവറുകള് മദീനത്തു നിന്ന് ചൊല്ലി. പ്രിയമുള്ളവരെ, അവരുടെ ബന്ധം അങ്ങനെയാണ്. നമ്മൾ ഇന്ന് ജഡങ്ങളുടെ ലോകത്ത് ജീവിക്കുകയാണ്. നമുക്ക് മഹബ്ബത്തിന്റെ മധുരമറിയില്ല, ഈമാനിന്റെ മധുരമറിയില്ല. നമ്മളിതൊക്കെ കേട്ടിങ്ങനെ ജഡമായി ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരം മജ്ലിസുകൾക്ക് ആനന്ദമില്ലാത്തത്, മനസ്സില്ലതിന്റെ രസം അനുഭവിക്കാനാവാത്തത്. ഹബീബായ മുത്തളി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്ത് ചൊല്ലുമ്പോൾ ഇതെന്തൊരു പ്രൗഢിയുള്ള മണ്ണിലാണ് വന്നത്, ഇതെന്തൊരു ബഹുമാനമുള്ള വീട്ടിലാണ് എത്തിയത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊബൈലെടുത്ത് മുവാചകത്തിൽ ഫോട്ടോ എടുക്കാൻ ധൈര്യം വരുമോ? കാലിടറുകയല്ലേ, കാല് പതറുകയല്ലേ? ഇതേതൊരു ജനാബിലാണ് നിൽക്കുന്നത്? ഏതൊരു ബഹുമാനമുള്ള ദർബാറിലാണ് നിൽക്കുന്നത്? ഹാജിമാരൊക്കെ നാട്ടിൽ നിന്ന് ഒരുങ്ങി ഒരുപാട് ആളുകൾ അവിടെ എത്തുന്ന സമയമാണ്. ചില ആളുകൾ പാവങ്ങൾക്ക് ഇൽമു പഠിക്കാൻ അറിയാത്തത് കൊണ്ട് അവിടെ വരുന്ന സാധുക്കളുണ്ടാകാം. അവരുടെ കൽബ് നമ്മളെക്കാൾ നല്ലതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തുള്ള കാലത്ത് തന്നെ അറബികൾ വന്നിട്ട് യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിട്ട് നേരിട്ട് വിളിക്കാറുണ്ട്. അതവർക്ക് മുത്തുനബി തങ്ങളുടെ താനും പഠിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണ്. അവരുടെ കൽബ് നല്ലതാണ് എന്നതുപോലെ നൈജീരിയയിൽ നിന്ന് വരുന്ന ഹാജിമാര് കാണും, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹാജിമാര് കാണും, ബംഗാളിൽ നിന്ന് വരുന്ന ഹാജിമാര് കാണും. അവർക്കതിന്റെ ബഹുമാനം പഠിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണ്. അവരുടെ കൽബ് നല്ലതു തന്നെ, അവര് നമ്മളെക്കാൾ നല്ലവരു തന്നെ. പക്ഷേ ഇവിടുന്ന് ദർസിൽ പഠിച്ച്, മദ്രസയിൽ പഠിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടറിഞ്ഞിട്ട് മലയാളത്തിൽ നിന്ന് പോകുന്ന ഹാജിയാരെ, എന്റെ കൂട്ടുകാരെ, മദീനത്തെ ദർബാറിലേക്ക് ചെല്ലുമ്പോൾ കാലുറക്കുമോ? ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇത് ജീതു തൈബത റൗമ സൗറത ഖബരി ഉഗ്മീതു മദ്ഹൂഷം ബിഹൈബതി ഖദരി. മദീനത്ത് വന്നങ്ങ് നിന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം അങ്ങാലോചിച്ചപ്പോ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഉഗ്മീതു മദ്ഹൂഷൻ ബിഹൈബത്തി ഖദരിഹി, അവിടെ താന പദവിയുടെ ഉന്നതി കൊണ്ട് ഞാനങ്ങ് ബോധം കെട്ട് വീണുപോയി.
അവര് നമ്മളെക്കാൾ പഠിച്ചവരായതുകൊണ്ട് നമ്മളെക്കാൾ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്തവരായതുകൊണ്ട് അവരവരുടെ കൽബുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരായതുകൊണ്ട് അവർക്ക് കാലുറയ്ക്കുന്നില്ല, അവരുടെ മനസ്സ് പതറിപ്പോവുകയാണ്. അതുകൊണ്ട് മദീനത്തേക്ക് പോകുന്ന ഈ ശബ്ദം പല സ്ഥലത്തു നിന്നും കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് പറയട്ടെ, ബാബുസ്സലാമിലൂടെ കാലെടുത്തു വെക്കുമ്പോൾ ഈ മുൻഗാമികളുടെ ചിന്ത നമ്മുടെ കൽബിലേക്ക് വരണം. ആ പോകുന്ന മുവാചകത്ത് നിനക്ക് സെൽഫി എടുക്കാനുള്ള സ്ഥലമല്ല, നിനക്കിങ്ങനെ വീഡിയോ എടുത്ത് നടക്കാനുള്ള സ്ഥലമല്ല, വീട്ടുകാരെ ലൈവായിട്ട് അവിടെ നിന്ന് കാണിച്ചു കൊടുത്ത് നിന്റെ യന്ത്രവും പൊക്കി നടക്കാനുള്ള സ്ഥലമല്ല. അവിടെ ചെന്ന് പെരടി താഴ്ത്തിക്കൊണ്ട് നിൽക്കണം. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയണേ. അപ്പോൾ നിന്റെ മനസ്സിൽ വരണം, ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? സയ്യിദുസ്സാദാത്ത്, ലോകത്തിന്റെ മുഴുവനും രാജാവായ അല്ലാഹു തആല പടച്ചതിൽ വെച്ച് ഏറ്റവും അത്യുന്നതരായ, എനിക്ക് നാളാഖിറത്തിൽ ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമായ, സാഹിബു ശഫാഅത്തിൽ ഉലമയായ, വർണ്ണിച്ചാൽ തീരാനാവാത്ത വിശേഷങ്ങളുടെ നേതാവായ ഹബീബായ തങ്ങളുടെ തിരുഹലറത്തിലാണ് എന്റെ ഉമ്മവെങ്ങന്മാരെ. സ്ത്രീകൾക്ക് വേണ്ടി അവിടുന്ന് റൗളത്തും മിൻഡിയാദിൽ ജന്നയിൽ നിസ്കരിക്കാൻ പ്രത്യേകം വേലികെട്ടി മറച്ച് അവസരം നൽകുമ്പോൾ അവിടെ ഇടം കിട്ടിയില്ലെന്ന് കരുതി ശബ്ദമുയർത്തല്ലേ, ബഹളം വെക്കല്ലേ, മസ്ജിദുന്നബവിയിൽ പാഞ്ഞുകളിക്കല്ലേ. എന്റെ ചെറുപ്പക്കാരെ, അവിടെ റൗളയിൽ നിസ്കരിക്കാൻ വേണ്ടി കുറെ ശാളുകളെ വിടാൻ അവിടുത്തെ കർട്ടൻ കെട്ടി കൺട്രോൾ ചെയ്ത് അവിടുത്തെ ഖാദിമീങ്ങൾ സൗകര്യമൊരുക്കുമ്പോൾ ആ കർട്ടനൊന്ന് നീങ്ങുമ്പോഴേക്ക് ആവേശം കൊണ്ട് നീ ഓടിപ്പായല്ലേ. ഹബീബായ മുത്തുനബിതങ്ങള് ഇരുന്ന സ്ഥലമാണത്, അവിടുന്ന് കിടന്ന സ്ഥലമാണത്, അവിടുന്ന് കിടന്നുകൊണ്ട് ഇപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന വീടാണത്. അവിടെ നീ അതപോടെയല്ലാതെ മസ്ജിദുന്നബവിയിൽ നടക്കല്ലേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒരു ഫുൾ സ്റ്റോപ്പിലെത്തിക്കുകയാണ്. മഹാന്മാരെല്ലാം അവര് കൽബുകൊണ്ട് മദീനയിലേക്ക് ചെന്നവരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളുകൊണ്ട് അറിഞ്ഞവരാണ്, മുത്തുനബി തങ്ങളെ ഓർക്കുമ്പോഴേക്ക് ഇറനണിഞ്ഞവരാണ്, മഹബ്ബത്തിന്റെ മധുരം അറിഞ്ഞവരാണ്. യാ റബ്ബു യാ അല്ലാഹ്, ഈ പാതിരാത്രി നേരത്തെ ഇവിടെ ഉറക്കൊഴിഞ്ഞിരുന്ന് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ ബഹുമാനത്തിൽ ഒരുക്കിയ ഈ വേദിയിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ശരിയായ മഹബ്ബത്തിന്റെ ദൗക്ക് നൽകണേ അല്ലാഹ്, മുത്തുനബി തങ്ങളോടുള്ള ഷൗക്ക് നൽകണേ അല്ലാഹ്, ഈ ഇരുത്തം വെറുതെ ആക്കല്ലേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും എഴുന്നേറ്റ് ഒരു അഞ്ചു മിനിറ്റ് മുന്നോട്ട് നിന്നാൽ ഞാനിവിടെ കൂടുതൽ വയതു പറയേണ്ടതില്ല. ഈ മജ്ലിസിൽ സാദാത്തുക്കളുടെ ബർക്കത്തുകൊണ്ട് ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഹബീബായ തങ്ങളോടുള്ളൊരു ബഹുമാനം, അവിടുത്തോടുള്ളൊരു മഹബ്ബത്ത് കൽബിലൊന്ന് നിറഞ്ഞു കിട്ടിയാൽ പിന്നെ ഒരുപാട് വയലിന്റെ ആവശ്യമുണ്ടോ? നീണ്ട നേരത്തെ വയലിന്റെ ആവശ്യമുണ്ടോ? അല്ലാ, ഞങ്ങളുടെ ഓരോ മജ്ലിസുകളും ഞങ്ങളുടെ കൽബ് നിന്നിലേക്ക് അടുപ്പിക്കുന്നതാക്കി തരണം അല്ലാ.
പറയട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ട് ഈ കവിത അങ്ങ് എഴുതിയപ്പോൾ അതിന്റെ 16-ാമത്തെ വരി നിങ്ങൾക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് ഹുജ്റത്തു ഷരീഫയുടെ ആ ഭിത്തിയിൽ മേലെ ഒന്ന് നോക്കിയാൽ അവിടെ ഒരു വരി എഴുതി വെച്ചിട്ടുണ്ട്, നബിയുൻ അദീമുൻ ഖുലുഖുൽ ഖുലുഖുൽ ലദീ ലഹു അല്ലാമ റഹ്മാനു ഫീ അഅലമിൽ കുതുബി. അതാ എഴുതി വച്ചിരിക്കുന്ന ആ വരി അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ വരിയാണ്. അവിടുന്ന് ഉണ്ടാക്കിയ ഈ കവിത മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഹുജ്റത്തു ഷരീഫയിൽ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ലോകത്തു കോടാലകോടി വരികൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹബീബായ മുത്തുനബി തങ്ങൾ വിശ്രമിക്കുന്ന റൂമിൽ അകത്തളത്തിൽ എഴുതി വച്ചിരിക്കുന്ന വരികൾ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ വരികളാണ്. അതുകൊണ്ട് ആ കസീദക്കൊരു പേരുണ്ട്, അൽ ഖസീദത്തു ദാഖിലിയ, ഹുജ്റത്തു ഷരീഫയുടെ അകത്ത് ആലേഖനം ചെയ്ത കവിത. ആ കവിതയിൽ നിന്നാണ് ഞാൻ ചൊല്ലിയത്, ഉഫൂദുൻ വസൂവാറുൻ വാലിയാഫു ഹളറതി വദുരിയത്തുൻ ജിനാക ബിശൗഖി വൽഹുബ്ബി. പ്രിയമുള്ളവരെ, ആ മുത്തുനബി തങ്ങളെ ഓർത്ത് ജീവിക്കണേ. ദിവസം ഒരല്പം സ്വലാത്തെങ്കിലും ദായിമാക്കണേ. അവിടുന്ന് വിലക്കിയതൊന്നും ചെയ്യല്ലേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഹെയർ സ്റ്റൈല് സ്പോർട്സ് സ്റ്റാറിന് കൊടുക്കല്ലേ മോനെ, ഫിലിം സ്റ്റാറിന് കൊടുക്കല്ലേ മോനെ, മദീനത്തെ രാജാവിന് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈല് പോരെ മോനെ. നിന്റെ ഡ്രസ് കോഡ് ഏതെങ്കിലും പച്ച പരിഷ്കാര ലോകത്തിന് കൊടുക്കല്ലേ മോനെ. ഹബീബായ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് പോരെ മോനെ. അന്യപെണ്ണിനെ കമന്റ് അടിച്ച് നിന്റെ ഹൃദയം കേടുവരുത്തി സ്വലാത്തിന് കടക്കാൻ പറ്റാത്ത കൽബാക്കല്ലേ മോനെ. പുണ്യപ്രഭുവായ മുത്തുനബി തങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നൊരു കൽബ് എനിക്കും നിനക്കും വേണ്ടേ? എന്റെ പെങ്ങന്മാരെ, കലാലയത്തിന്റെ മുറ്റത്ത് പോയോ, നാട്ടിൻപുറത്തിന്റെ അരികത്ത് നിന്നോ, കുടുംബത്തിന്റെ ഇടയിൽ നിന്നോ, ഓൺലൈൻ കോണ്ടാക്റ്റുകളിലൂടെയോ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയോ, ഫേസ്ബുക്ക് ചാറ്റിങ്ങിലൂടെയോ, ഏതെങ്കിലും ഒരുത്തനെ നിന്റെ ഹൃദയത്തിൽ വലിച്ചു വെച്ച് ഹറാമായ മഹബത്ത് കൊണ്ട് കൽബ് കേടുവരുത്തല്ലേ പെങ്ങളെ. കൽബ് കൊടുത്തോ ഇലാ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തോ മോളെ. ഒരു പോലീസ് സ്റ്റേഷനിലും പോകണ്ട, ഒരു മാനക്കേടും വരുത്തണ്ട, എവിടെന്നും പിരിഞ്ഞു പോകണ്ട. ഈ മഹബത്ത് മുത്തുനബി തങ്ങൾക്ക് കൊടുത്താൽ പാതിരാവിന്റെ പഴുതിൽ ഏകാന്തമായിരുന്ന സ്വലാത്തു ചൊല്ലുമ്പോൾ ആ രാജാവ് കൽബിലേക്ക് വരും. ഞാൻ ഇന്ന് ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ, ഇന്ന് പല സ്ഥലത്ത് പോയതിനിടയിൽ ഒരു മുത്തഅല്ലിമ വന്ന് ഹബീബായ മുത്തുനബി തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലിയിട്ട് വെള്ളിയാഴ്ച ഇരുന്നപ്പോഴുള്ള സന്തോഷത്തിന്റെ അനുഭവം എന്നോട് പങ്കുവച്ചു. അല്ലാ, ഇതുപോലെ ലോകത്തിന്റെ നാനാദിക്കലും ഹബീബായ തങ്ങളെ കാണുന്നവരുണ്ട്, സ്വപ്നത്തിൽ ദർശിക്കുന്നവരുണ്ട്. അല്ലാ, വിസാലിന്റെ രുചി അനുഭവിക്കുന്നവരുണ്ട്. പ്രേമത്തിന്റെ മധുരം പ്രേമിച്ചാലേ തിരിയൂ. അത് ഹബീബായ മുത്തുനബി തങ്ങളെ സ്നേഹത്തിന്റെ മധുരം.
സ്നേഹിച്ചെങ്കിൽ തന്നെ അറിയൂ യാലാ ഇമീ ഫിൽ ഹവൽ ഉദരീ മഴിറതൻ മിന്നി ഇലൈക വലൂ അൻസഫ തലം തലുമീ. അതറിയാത്തവർക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ചിലര് വിചാരിക്കും ഇതെന്ത് വേളാണ്, ചിലര് വിചാരിക്കും ഇതെന്ത് പ്രസംഗമാണ്. വേണ്ട വേണ്ട, ഇത് നിങ്ങളുടെ ലോകമല്ല. الحب حرفان ها ام بعدها باء يلوذ عندما نيها الاحباء محبത്തിന്റെ രുചി മഹബ്ബത്ത് വെച്ചാലേ തിരിയൂ. അത് പറഞ്ഞു തരാനാവില്ല. അതുകൊണ്ട് മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ചോ, രാപ്പകല് സ്വലാത്തു ചൊല്ലിക്കോ, പരമാവധി സുന്നത്തുകളെ ഹയാത്താക്കിക്കോ. എന്നാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കൽബിനെന്തൊരു റാഹത്താണ്, ഒറ്റക്കിരിക്കുമ്പോൾ മുത്തുനബി തങ്ങളെ ആലോചിക്കുമ്പോൾ എന്തൊരാനന്ദമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്ന നേരത്ത് യാ അല്ലാഹ് ഇബ്ലീസുൽ ലഈം വഴിപഴപ്പിക്കാൻ ഒരുങ്ങുന്ന ഏറ്റവും അപകടകരമായ ആ സമയത്ത് ടുത്തിടും ഇബിലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ആ നേരത്ത് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ നേതാവിനെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ, ഹബീബായ തങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ, മരിക്കുന്ന നേരത്ത് ഏതു പ്രായത്തിൽ മരിക്കും എന്നൊന്നും നമുക്ക് നിശ്ചയമില്ല. ആൺകുട്ടിയായി ജീവിച്ചാൽ ഇവിടെ ഒരുപാട് കാലമൊന്നും ജീവിച്ചോളണമെന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ വഫാത്തായി പോയില്ലേ, അവിടുന്ന് അത്യുന്നതങ്ങൾ നേടിയില്ലേ, സ്വർഗത്തിലേക്ക് വരുന്ന ഫഖീഹല്ലേ. ഇമാം നവവി തങ്ങൾ 40-ാമത്തെ വയസ്സിൽ വഫാത്തായില്ലേ. അതാ ഈ അടുത്ത കാലത്ത് ഞാനൊരു കിതാബ് വായിച്ചു, 15-നും 40-നും ഇടയിൽ പ്രതിഭാത്വം തെളിയിച്ച ഇമാമിങ്ങളെ പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഫീ സിന്നിൽ അശുദ്ധി. 15-നും 40-നും ഇടയിൽ ജീവിച്ച് വഫാത്തായി പോയ മഹാരഥന്മാർ അവരെ വായിക്കുമ്പോഴാണ് നമ്മുടെ ഈ വയസ്സിനെന്ത് മൂല്യം, അവരുടെ ഒരു ദിവസത്തിൻ്റെ മൂല്യമുണ്ടോ നമുക്ക്. ഇമാം നവവി തങ്ങളുടെ 40-ന് 39-ന് ഈ ലോകത്തുള്ള അന്തം ഈ ലോകത്തെ തിരിച്ചറിവില്ലാത്ത ആളുകളുടെ ആയിരക്കണക്കിന് വയസ്സുകളെക്കാൾ മൂല്യമല്ലേ, നമ്മുടെ ആയിരക്കണക്കിന് വയസ്സിനേക്കാൾ മൂല്യമില്ലേ. ഇമാം ബുഖാരി തങ്ങളുടെ വയസ്സിന്, ഇമാമുന ഷാഫി തങ്ങൾ 54-ാമത്തെ വയസ്സിൽ വഫാത്തായില്ലേ. ആ 54 വയസ്സിനുള്ളിൽ ലോകത്തെത്തിപ്പെടാത്ത നാടെവിടെയാണ്? അവിടുത്തെ പേരില്ലാത്ത നാടെവിടെയാണ്? അവിടുത്തെ തുടർന്ന് നിസ്കരിക്കാത്ത ആളുകൾ ഇല്ലാത്ത നാടെവിടെയാണ്? ആ ഇമാമുന ഷാഫി തങ്ങളുടെ 54 വയസ്സ്, ആ 54 കൊല്ലം കൊണ്ട് ചെയ്തത് 5000 വയസ്സ് കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ കഴിയുമോ? അതേ, നമ്മൾ വളരെ മൂല്യം കുറഞ്ഞവരാണ്. യാ റബ്ബു യാ അല്ലാഹ്, ഞങ്ങൾ ഒരമലും ചെയ്തിട്ടില്ല, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. എന്റെ കൂട്ടുകാരെ, കഞ്ചാവും മയക്കുമരുന്നും കലാലയ പരിസരത്ത് അടക്കി വാഴുന്ന കാലമാണ്. വീണുപോകല്ലേ മോനെ, ദുനിയാവും നഷ്ടമായി ആഖിറവും നഷ്ടമായി. നമ്മൾ ഇവിടെ ജീവിച്ച് ഒതുങ്ങാൻ വന്നവരെ
അല്ല, നാളെ സ്വർഗത്തിൽ ആറാടാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ അടിച്ചു പൊളിക്കേണ്ടത് ഇവിടെയല്ല, നമ്മൾ അനന്തമായ പറുദീസയിലാണ്. നമുക്ക് ആസ്വദിക്കേണ്ടത് ഇവിടെയല്ല, ഹബീബായ മുത്തുനബി തങ്ങളുടെ ജിവാറിലാണ്. മോനെ, നമുക്കിഷ്ടമുള്ളത് കുടിക്കാനും കഴിക്കാനും രസിക്കാനും ഉള്ളത് ഈ താണ ദുനിയാവിലല്ല മോനെ. കസ്തൂരിയുടെ മണൽ വിരിച്ച, സ്വർണം കൊണ്ട് ഇഷ്ടികയുള്ള, വെള്ളി കൊണ്ട് മതില് പതിച്ച, രാജാക്കൾക്കാൾ പ്രൗഢിയുള്ള, ഈ ലോകത്തെക്കാൾ മൂല്യമുള്ള ഒരു സ്വർഗമുണ്ട് മോനെ. അവിടെയാണ് നമുക്ക് രസിക്കാനുള്ളത്, നീന്തി തുടിച്ച് മറക്കാനുള്ളത് ഇവിടെയല്ല, നാളെ സ്വർഗത്തിലെ ഉറവകളിലാണ്, അരുവികളിലാണ് മോനെ. ഇവിടെയുള്ള ത്രീരത്നങ്ങളുടെ പിന്നിൽ പോയിട്ടല്ല നമ്മൾ ജീവിതം കളയേണ്ടത്, നാളെ സ്വർഗത്തിലെ റാണികൾ കാത്തിരിക്കുന്നുണ്ട്. ഇവിടത്തെ ജീവിതത്തിന്റെ മൂല്യം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നാളത്തെ കൊരുങ്ങിക്കോ എന്ന് ഞാൻ എന്നോട് ഉപദേശിച്ച് നിങ്ങളെ അത് കേൾപ്പിച്ച് അബ്ദുല്ലാഹിബ്ന് അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നൽകി, ഐമാനിന്റെ പ്രഭ നൽകി, തർബിയത്തിന്റെ ഔറാദുകൾ നൽകി നമ്മളിൽ നിന്ന് യാത്രയായി. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ജീവിതം ഒരു പരമ്പരയായി ഒന്ന് പറയണമെന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകിയാൽ പിന്നീട് ആകാം. രാജാതിരാജനായ റബ്ബേ, ഞങ്ങൾ ഈ ഒരുമിച്ചുകൂടിയ മജ്ലിസ് ഞങ്ങൾക്ക് ഇഷ്ടം മഹബത്തും വർദ്ധിപ്പിക്കുന്ന മജ്ലിസാക്കണം. അല്ലാഹ് ഒരു മൂന്ന് സലാത്ത് കൂടി ചൊല്ലി തങ്ങളവർക്ക് ദുആ ചെയ്തു തരും. നിങ്ങൾ, ഞാൻ അല്പം വൈകിപ്പോയെങ്കിൽ, നിങ്ങളെ നിർത്തി നീണ്ടുപോയെങ്കിൽ ഒക്കെ നിങ്ങൾ ക്ഷമിക്കണം. നാളെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിവാറിൽ അവിടുന്ന് പൊരുത്തപ്പെട്ട സന്തോഷിക്കുന്ന അനുയായികളിൽ ആയി അള്ളാഹു നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ഇന്നൊരുപാട് മക്കൾ വഴിപഴച്ചു പോകുന്ന കാലമാണ്. റബ്ബേ, ഞങ്ങളുടെ ആരുടെയും മക്കളെ നീ വഴികേടിലാക്കല്ലേ. റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ മക്കളെ ആലിമീങ്ങളും ഹാഫിളീങ്ങളും മുത്തഖീങ്ങളുമായി നാളെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കോർത്തു പിടിച്ചു കൊണ്ടുപോകുന്ന മക്കളാക്കി ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ദുആർക്കും, ഷറഫുൽ ഉലമ ബഹുമാനപ്പെട്ട മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അവർകൾ മഹാനവറുകളെ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചിട്ടാണ് ഞാൻ വന്നത്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഏതേത് രോഗവും പ്രയാസവുമാണെങ്കിലും അള്ളാഹു തആല ശിഫാ നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജു ശരീ അടക്കമുള്ള നമ്മുടെ എല്ലാ മഹത്തുക്കൾ, സുൽത്താനുൽ ഉലമാ, റഈസുൽ ഉലമാ, എല്ലാ മഹാന്മാർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരുടെ എല്ലാം തണൽ അള്ളാഹു ദീർഘകാലം നമുക്ക് നീട്ടിത്തരുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, നൂറുൽ ഉലമാ, താജുൽ മുഹഖിഖീൻ തുടങ്ങിയുള്ള സാദാത്തുക്കൾ, ഉസ്താദുമാർ എല്ലാവരുടെയും ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ആത്മീയമായ തർബിയത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.